lifting a bucket out of a well by means of a rope tied to a bucket. Work done by a man lifting a bucket. ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഒരു നമ്മൾ കിണറ്റിൽ നിന്ന് നമ്മുടെ കിണറില്ലേ, കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം ഇങ്ങനെ കോരുന്നു, ഇങ്ങനെ കോരുകയാണ്. അന്നേരം ഫോഴ്സിങ് ഉണ്ടാവും. അന്നേരം തിരിച്ച് ആ ബക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് കയറി വരിക. അന്നേരം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനാണ്. അന്നേരം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അത് ഏത് വർക്കാണ്? സിംപ്ലി പോസിറ്റീവ് വർക്ക്. പോസിറ്റീവ് വർക്ക്. ഓക്കെ വാ. ഇത് രസമാണേ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇൻ ദി എബോ കേസ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ദി എബോ കേസ്. ഈ കേസിലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങോട്ടാ? ഞാൻ മുകളിലോട്ടാണ്, ഇങ്ങനെ വെള്ളം കോരുന്നത്. ഗ്രാവിറ്റേഷൻ താഴോട്ടാ. അന്നേരം ഫോഴ്സ് മുകളിലോട്ടാ, താഴോട്ടാണ് ഗ്രാവിറ്റേഷൻ. അന്നേരം ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാ, അന്നേരം ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താണ് ഫോഴ്സ്? ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് നെഗറ്റീവ് വർക്ക്. നെഗറ്റീവ് വർക്ക്. നന്നായിട്ട് കണ്ടന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി ഒരു ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ശരിക്കും ശ്രദ്ധിച്ചോണേ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇങ്ങനൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വിതിൻ സെക്കൻഡ്സ് എൻട്രൻസിൽ പോലും നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെടും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഒരു ക്വസ്റ്റ്യനകത്ത് ഫ്രിക്ഷൻ എന്നോ റെസിസ്റ്റീവ് ഫോഴ്സ് എന്നോ റിട്ടാർഡേഷൻ എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തറപ്പിച്ചേക്കണം നെഗറ്റീവ് വർക്ക്. കാരണം ഇതെല്ലാം ഒപ്പോസിംഗ് ആയിട്ടുള്ള ഫോഴ്സും നെഗറ്റീവ് ആയിട്ടുള്ള ഫോഴ്സും നെഗറ്റീവ് ആയിട്ടുള്ള ആക്സലറേഷനും എല്ലാം നോക്കി. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ആണ്ടോ? ഫ്രിക്ഷൻ അവിടെ സ്ലോ ചെയ്യണം. ഫ്രിക്ഷൻ ആ വാക്ക് കിടപ്പുണ്ട്. എന്നാലും എന്താ വർക്ക്? നെഗറ്റീവ് വർക്ക്. നെഗറ്റീവ് വർക്ക്. വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് കണ്ടോ? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളങ്ങ് നിൽക്കും, വായിച്ചു നോക്കണം. ഇതുപോലെ റിട്ടാർഡേഷൻ വന്നാൽ ഇതൊക്കെ തന്നെ നെഗറ്റീവ് വർക്കാണ്. അതിലൊരു ടിപ്പായി എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റീവ് ഫോഴ്സ്, ഫ്രിക്ഷൻ, അതുപോലെ റിട്ടാർഡേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്ത് വർക്കാണ്? നെഗറ്റീവ് വർക്കാണ്. ഓക്കെ, തരാം. ഓക്കെ വാ. നാല് ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ചെയ്ത മിൻഡു പോസിറ്റീവ്, സീറോ, നെഗറ്റീവ്. കണ്ടന്റ് ക്ലിയർ ആയല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിൽ ഈ വർക്കനാസി പോകുന്ന ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇവനെ ഒരിക്കലും ഒതുക്കാൻ പറ്റാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇവന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. എ ലൈറ്റ് ബോഡി ആൻഡ് ഹെവി ബോഡി, ഇങ്ങനെയും പറയാം. എ ലൈറ്റർ ബോഡി ആൻഡ് എ ഹെവിയർ ബോഡി ഹാവ് സെയിം മൊമെന്റം. ഒരേ മൊമെന്റമാണ്. ലൈറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ മാസ് കുറവുള്ള ബോഡി, ഹെവിയർ ബോഡി എന്ന് പറഞ്ഞാൽ മാസ് കൂടിയ ബോഡി. Which one will have greater kinetic energy? ഏതിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ? ഓർ ടു ബോഡി ഓഫ് അൺഈക്വൽ മാസസ്. അൺഈക്വൽ മാസ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ലൈറ്റർ ബോഡി പറഞ്ഞാൽ ഹെവിയർ ബോഡി ആയിരിക്കുമല്ലോ. ഈക്വൽ മാസ് ആണോ? അല്ല, അൺഈക്വൽ മാസ് ആണ്. ഹാവ് സെയിം ലീനിയർ മൊമെന്റം. സെയിം ക്വസ്റ്റ്യൻ തന്നെ, അതുകൊണ്ടാണ് ഓർ ഇട്ടേക്കുന്നത്. വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? എല്ലാത്തിനുള്ള പ്രൂഫ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. കൈനറ്റിക് എനർജിയുള്ള ഇക്വേഷൻ എഴുതി, ഹാഫ് എം വി സ്ക്വയർ. ഞാൻ എഴുതുന്ന പോലെ കൈനറ്റിക് എനർജി നിങ്ങൾ എഴുതരുത് കേട്ടോ. കൈനറ്റിക് എനർജി എന്ന് തന്നെ എഴുതിയേക്കാം. ഞാൻ ഒരു ഷോർട്ട് ആയിട്ട് എഴുതി പോകാൻ വേണ്ടിയാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബൈ എം. ഈ ഇക്വേഷൻ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ എല്ലാം സിമ്പിൾ ചെയ്തിട്ടുണ്ട്. കൈനറ്റിക് എനർജി ടു ഹാഫ് എം വി സ്ക്വയർ ഇൻ ടു മൾട്ടിപ്ലൈ ചെയ്ത് എം വെച്ച് ഡിവൈഡ് ചെയ്ത് എം വെച്ച് എന്നിട്ട് വെട്ടിക്കളയും. വെട്ടിക്കളഞ്ഞതിന്റെ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് അങ്ങനെ വെട്ടിക്കളയും. പിന്നെ നോക്കും ഇത് തന്നെ വീണ്ടും കിട്ടി. അങ്ങനെ വരരുത്. ഇൻ ടു എം ബൈ എം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇവിടെ ഉള്ളതെല്ലാം ഗുണിച്ചേ എം ഇൻടു എം, എം സ്ക്വയർ വി സ്ക്വയർ ബൈ ടു ഇൻടു എം, ടു എം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ എം സ്ക്വയർ വി സ്ക്വയർ ബൈ ടു എം. എല്ലാ സെബിൾഡിങ് കൂട്ടെ, എല്ലാവർക്കും മനസ്സിലാക്കട്ടെ. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻ വെലോസിറ്റി. മൊമെന്റം ഡിനോട്ട് ലെറ്റർ പി. പി ഈസ് ഈക്വൽ ടു എം വി. സ്ക്വയർ ചെയ്ത് രണ്ട് സൈഡും സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ വി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ എം സ്ക്വയർ വി സ്ക്വയർ എന്ന് പറയുന്നത് എടുക്കാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ടു എം. ഞാൻ കൈനറ്റിക് എനർജിയുടെ വർക്ക് എനർജി പവർ പഠിപ്പിച്ചപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് കൈനറ്റിക് എനർജി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ് കൈനറ്റിക് എനർജി ഈസ് റിലേറ്റഡ് ടു മൊമെന്റം. ഇതാണ് ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ടു എം. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി മാസം തമ്മിൽ എങ്ങനെയാണ്? കൈനറ്റിക് എനർജി മാസം തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്, വൺ ബൈ എം. അത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷൻ ടു വൺ ബൈ എം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് എന്റെ അത് എന്തുവാ? അപ്പം മാസ് കൂടിയാൽ, ശരിക്കും ശ്രദ്ധിക്കണം, മാസ് കൂടിയാൽ
ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരുന്നെങ്കിൽ മാസ് കൂടിയാൽ കൈനറ്റിക് എനർജി കൂടും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് മാസ് കൂടിയാൽ കൈനറ്റിക് എനർജി കുറയും. നേരം ഹെവിയർ ബോഡി ആണെങ്കിൽ മാസ് കൂടല, അവിടെ കൈനറ്റിക് എനർജി കുറവായിരിക്കും. തിരിച്ച് മാസ് കുറവാണെങ്കിൽ അത് ലൈറ്റർ ബോഡി അല്ലെങ്കിൽ ലൈറ്റ് ബോഡിയാണ്, കൈനറ്റിക് എനർജി കൂടും. മാസ് കുറവാണെങ്കിൽ കൈനറ്റിക് എനർജി കൂടും. അന്നേരം ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് വൺ വിൽ ഹാവ് lighter body and heavier body? ഏതിനാണ്? കണ്ണും കൂട്ടി ഉത്തരം പറഞ്ഞേ. Lighter body has more kinetic energy than heavier body. നോക്കി, the lighter body has more kinetic energy than heavier body. With the proof. ഇതിന്റെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്കൊന്ന് ചെയ്യാം, പടവളവളാവും ചെയ്യും. ഓക്കെ, വാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. കൺഫ്യൂസിംഗ് ആവുന്ന നമ്മൾ മുമ്പേ ക്വസ്റ്റ്യൻ്റെ വേറെ വെറൈറ്റി ക്വസ്റ്റ്യൻ. എ ലൈറ്റ് ബോഡി ആൻഡ് ഹെവി ബോഡി ഹാവ് ദി സെയിം കൈനറ്റിക് എനർജി. ശരിക്കും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൊമെന്റം? ഇവിടെ സെയിം കൈനറ്റിക് എനർജി, ഏതിനാണ് മൊമെന്റം കൂടുതൽ എന്ന് ചോദിച്ചു. അന്നേരവും നമുക്ക് കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ തുടങ്ങാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബൈ എം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇൻടു മൾട്ടിപ്ലൈ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എം ബൈ എം. മറ്റേത് പോലെ ഇപ്പം മുമ്പ് പഠിച്ചപ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എനിക്ക് അത് ഈസിക്കൽ ടു എം ഇൻ ടു എം, എം സ്ക്വയർ വി സ്ക്വയർ ബൈ ടു എം. അതായത് എം സ്ക്വയർ വി സ്ക്വയർ ബൈ ടു എം. മൊമെന്റം എന്ന് പറഞ്ഞാൽ എം വി, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ വി സ്ക്വയർ ഈസിക്കൽ ടു എം സ്ക്വയർ വി സ്ക്വയർ. ഒരു എം സ്ക്വയർ വി സ്ക്വയർ എന്ന് പകരം നമുക്ക് കൊടുക്കാം പി സ്ക്വയർ കൊടുക്കാം. എനിക്ക് അത് ഈസിക്കൽ ബി സ്ക്വയർ ബൈ ടു എം. അന്നേരം നിങ്ങൾ എന്നോട് ചോദിക്കുന്നതായിരിക്കും, സാർ ഇത്രയും ഞങ്ങൾ പഠിച്ചതാണ്, ഇവിടെ നിന്ന് എഴുതി തുടങ്ങിയ പോലെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ പെട്ടെന്ന് ക്ലിയർ ആവും കേട്ടോ. അതായത് പി സ്ക്വയർ ഈസിക്കൽ ടു പി സ്ക്വയർ ഈസിക്കൽ പ്രോസിബിൾ ചെയ്ത് ടു എം ഇൻറ്റു കൈനറ്റിക് എനർജി അല്ലെ. ടു എം ഇൻറ്റു എന്നുള്ളതാണ് ടു എം ഇൻറ്റു കൈനറ്റിക് എനർജി. എ സ്ക്വയർ ഈസിക്കൽ ടു ബി ആണെങ്കിൽ എ ഈസിക്കൽ റൂട്ട് ബി അല്ലേ. അങ്ങനെ പി സ്ക്വയർ ഈസിക്കൽ ടു എം ഇൻറ്റു കൈനറ്റിക് എനർജി ആണെങ്കിൽ ബി ഈസിക്കൽ റൂട്ട് ഓഫ് ടു എം കൈനറ്റിക് എനർജി. എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എം കിടക്കുന്നത്. എം എന്ന് പറയുന്നത് മാസം, റൂട്ടിനാണ് റൂട്ട് എം. ഇത് എൻട്രൻസിന് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ജയിപ്പിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പി ഈസ് പ്രൊപ്പോർഷൻ ടു എം എന്ന് പറയുന്നത് എന്തുവാ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. അതായത് മാസ് കൂടിയാൽ മൊമെന്റം കൂടുതലായിരിക്കും, മാസ് കുറഞ്ഞാൽ മൊമെന്റം കുറവായിരിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്, എ ലൈറ്റ് ബോഡി ആൻഡ് ഹെവി ബോഡി ആർ ദി സെയിം കൈനറ്റിക് എനർജി, വിച്ച് വൺ ഹാവ് ഗ്രേറ്റർ മൊമെന്റം? ഇതിനാണ് മൊമെന്റം കൂടുതൽ, മാസ് കൂടുതൽ ഹെവി ബോഡിക്ക്, എന്നാലും അവിടെ മൊമെന്റം കൂടുതലായിരിക്കും. നോക്കി, ദസ് ദി ഹെവിയർ ബോഡി ഹാസ് ഗ്രേറ്റർ മൊമെന്റം ദാൻ ലൈറ്റർ വൺ. തിരിച്ചു ചോദിക്കുകയാണ്, ഏതിനായിരിക്കും മൊമെന്റം കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊമെന്റം കുറവ് ലൈറ്റർ ബോഡിയാണ്. സ്വാഭാവികമായിട്ടും മാസ് കുറവ് ലൈറ്റർ ബോഡിയാണ്. ഒരു അതിന് എന്ത് കുറവായിരിക്കും? മൊമെന്റം കുറവായിരിക്കും. മൊമെന്റം കൂടിയ സോറി മാസ് കൂടിയാൽ മൊമെന്റം കൂടുതലായിരിക്കും, മാസ് കുറഞ്ഞാൽ മൊമെന്റം കുറവായിരിക്കും. റിലേഷൻ ക്ലിയർ ആയല്ലോ. പി ഈസ് പ്രൊപ്പോർഷൻ ടു റൂട്ട് എം. ഇതുപോലെ തെറ്റിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അന്നേരം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞിരിക്കും നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും, സ്ട്രോങ്. വരട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. How does the kinetic energy of a body change if its momentum is doubled? എന്തിനാണ് ഇങ്ങനെ പല രീതിയിൽ ഇതേ ടൈപ്പ് ചോദിക്കാനുള്ള കാരണം, കൺഫ്യൂസിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അന്നേരം ഇത് ഞാൻ കൈനറ്റിക് എനർജി നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ടു എം. അന്നേരം കൈനറ്റിക് എനർജി മൊമെന്റവും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷൻ ടു പി സ്ക്വയർ. ക്വസ്റ്റ്യൻ എന്താണ്, മൊമെന്റം ഡബിൾ ചെയ്താൽ കൈനറ്റിക് എനർജി എന്ത് സംഭവിക്കും? ആൻസർ നോക്കി, വെൻ ദി മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡബിൾഡ് സ്വാഭാവികം ഇറ്റ്സ് കൈനറ്റിക് എനർജി ബിക്കം, ശ്രദ്ധിച്ചോണം, 4 times ദി ഇനിഷ്യൽ കൈനറ്റിക് എനർജി. മൊമെന്റം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എത്ര ടൈംസ് ആയിരിക്കും? ഇറ്റ്സ് കൈനറ്റിക് എനർജി ബിക്കം 4 times ഇനിഷ്യൽ കൈനറ്റിക് എനർജിയുടെ 4 times ആയിരിക്കും എന്ത്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇറ്റ്സ് കൈനറ്റിക് എനർജി ബിക്കം 4 times ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ റിലേഷൻ ഇത്രയും വരെ എഴുതുക. ആദ്യം വരെ എഴുതി വേണമെങ്കിൽ പോകാം, 3 പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇത്ര എഴുതി പോവുക, കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അന്നേരം ഇങ്ങനെയുള്ള ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ഡൗട്ട് നിങ്ങളുടെ വർക്ക് എനർജി പവറിലെ ക്ലിയർ ചെയ്യും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ഗ്രാഫ് ഉണ്ട്, വളരെ 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 ഇമ്പോർട്ടൻ്റ്.
ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫും ആ ഗ്രാഫും കണ്ടിന്യൂസ്ലി പ്രീവിയസ് ക്വസ്റ്റ്യൻ വി ക്യാൻ വെരിഫൈ. ഓക്കെ, വാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അഞ്ചു മാർക്കിന് വരെ ചോദിക്കാൻ പറ്റുന്ന അടിപൊളി ക്വസ്റ്റ്യൻ. അഞ്ചു മാർക്കിന് ചോദിക്കാം, മൂന്ന് മാർക്കിന് ചോദിക്കാം, നാല് മാർക്കിന് ചോദിക്കാം, രണ്ട് മാർക്കിന് ചോദിക്കാം. അങ്ങനെ വെറൈറ്റി ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മാർക്ക്. ഫ്രം ദി ടേബിൾ ഗിവൺ ബിലോ, അടിപൊളി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് ചിലർ വിടോ, വേണ്ട വേണ്ട ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഓർ ക്വസ്റ്റ്യൻ നോക്കും, ഇത് എളുപ്പമായി നോക്കിയേ, എളുപ്പമാണ്. ഫ്രം ദി ടേബിൾ ഗിവൺ ബിലോ ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്, ഫോഴ്സ് യൂണിറ്റ് ആണ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് ആണ് മീറ്റർ. 2 ന്യൂട്ടൺ, 4 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ, 8 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ, എല്ലാം കറക്റ്റ് ആയിട്ട് ഈക്വൽ ഡിവിഷൻ തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ തന്നിട്ടുണ്ട്. ഡ്രോ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവ്, കർവ് എന്ന് ഉദ്ദേശിക്കുന്ന ഗ്രാഫാണ്. ഓക്കെ, അനലൈസ് ദി ഗ്രാഫ്, ഈ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ആൻഡ് ഫൈൻഡ് ദി ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇൻവോൾവ്. ഇതിന് 2 മാർക്ക്, ഇതിന് 1 മാർക്ക്. എസ്റ്റിമേറ്റ് വർക്ക് ഡൺ, അവിടുന്ന് വർക്ക് ഡൺ കണ്ടുപിടിക്കണം. എന്തൊക്കെ ചെയ്യണം വരാം, ഇത്രയാണെന്ന് 5 മാർക്കായിട്ട് ചോദിക്കാം. ഈ ഗ്രാഫ് മാത്രമായിട്ട് ചോദിക്കാം 2 മാർക്കിന്, ഇത് രണ്ടുകൂടെ ചോദിക്കാം 3 മാർക്കിന്, ഇത് ഇതോടെ വേണമെങ്കിൽ ചോദിക്കാം 4 മാർക്ക്. അതേ പറഞ്ഞാൽ 2, 3, or 4 മാർക്ക്, 2, 3, 4, or 5 മാർക്ക്, 5 മാർക്ക് മൊത്തത്തിൽ ചോദിച്ചാൽ 5 മാർക്ക്. ആദ്യത്തെ ക്വസ്റ്റിനോട്ട് പോകാം. ഡ്രോ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. എന്നിട്ട് ആദ്യം ഓർത്തിരിക്കേണ്ടത്, ഏത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരച്ചാലും ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ഫോഴ്സ് അലോങ് ദി വൈ ആക്സിസ്. നോക്കിയേ, ഗ്രാഫിന് 2 ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ഫോഴ്സ് അലോങ് ദി വൈ ആക്സിസ്. എന്നിട്ട് നമുക്ക് വാല്യൂസ് കൊടുക്കാം, എന്തായാലും തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് 0 കൊടുക്കാം. എന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് 1, 2, 3, 4, 5 അല്ലേ, 1, 2, 3, 4, 5 കറക്റ്റ് ആയിട്ട് കൊടുത്തു. മറ്റെടുത്ത് വൈ ആക്സിൽ ഫോഴ്സ് 2, 4, 6, 8. ഇനി എങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നത്, 1 മീറ്ററിന്റെ അവിടെ 2 ന്യൂട്ടൺ, എന്നാലും 1 അവിടെ കൊണ്ടുവന്ന് 2 ന്യൂട്ടൺ. ഞാൻ ഓൾറെഡി ഇവിടെ കറുപ്പ് ചെയ്തു, നീ കറുപ്പ് ചെയ്ത് കൊടുത്തു. അടുത്ത 2 അവിടെ 4. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് നല്ലപോലെ കറുപ്പ് ചെയ്യണേ. 3 നേരെ 6 കറക്റ്റ്, 4 നേരെ 8, 5 നേരെ 10. എന്നിട്ട് ഇതങ്ങ് ജോയിൻ ചെയ്തു. ഓക്കെ, ഒരു ഗ്രാഫാണ്. ഓക്കെ, 2 മാർക്ക് കിട്ടി, 2 മാർക്ക്. ക്ലിയർ, ഗ്രാഫ് നല്ല വൃത്തിയായിട്ട് വെച്ചു. ഇനി ഏത് തരം, അനലൈസ് ദി ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദി ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇൻവോൾവ്. ഗ്രാഫ് നോക്കി അനലൈസ് ചെയ്യാം അല്ലെങ്കിൽ ടാബിളുകൾ നോക്കി അനലൈസ് ചെയ്യാം, ഈസി ആയിട്ട്. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഫോഴ്സ് ഏതൊരു ഫോഴ്സ് ആണെന്നല്ലേ മനസ്സിലാക്കണ്ടേ. നിങ്ങൾ നോക്കിയേ, 2, 4, 6, 8, 10 രണ്ടു തരം ഫോഴ്സ് ആണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. കൺസർവേറ്റീവ്, നോൺ കൺസർവേറ്റീവ് അല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റന്റ് ഫോഴ്സ് വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സും വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സും ഉണ്ട്. അതിനകത്ത് ഏതാണ് വരുന്നത്? കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഇത് 2 ന്യൂട്ടൺ ആണെങ്കിൽ ഇതും 2 ന്യൂട്ടൺ ആയിരിക്കണം. 2 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, എല്ലാം 2 ന്യൂട്ടൺ ആയിരിക്കും. പക്ഷേ ഇവിടെ 2 ന്യൂട്ടൺ, അടുത്തത് 4, അടുത്തത് 6, 8, 10. പിന്നെ വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണോ? അല്ല, ഉറപ്പിച്ച് പറയാം വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. അന്നേരം ബിയുടെ ഉത്തരം വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. മറക്കരുത്, മറന്നു പോകരുത്. അടുത്തത് സി, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ എസ്റ്റിമേറ്റ് വർക്ക് ഡൺ, വർക്ക് കണ്ടുപിടിക്കണം. വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ, കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ആണ്. അതുകൂടെ പുറത്തിറക്കിയ ഒരു ടിപ്പായിട്ട് പഠിപ്പിച്ചതാണ്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ, വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ഏരിയ ഓഫ് എ ട്രയാംഗിൾ. എന്നറിയത് വേരിയബിൾ ഫോഴ്സ് ആണ് ഏരിയ ഓഫ് എ ട്രയാംഗിൾ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ഏരിയ ഓഫ് ദി ഗ്രാഫ് എന്ന് പറയുന്നത് ട്രയാംഗിൾ ഹാഫ് ബി എച്ച്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ഹാഫ് ഇൻടു ബ്രെഡ്ത്ത് 5 ഇൻടു ഹൈറ്റ് 10 5 ഇൻടു 10. ഒരു 2 ഒരു 10 ഉടൻ ക്യാൻസൽ ചെയ്യുന്നത് 5 5 ഇൻടു 5 25. വർക്കിന്റെ യൂണിറ്റ്, യൂണിറ്റ് എഴുതാൻ മാർഗ്ഗം ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അതോടെ എഴുതരുത്, എഴുതാതിരിക്കരുത്. 25 ജൂൺ. അങ്ങനെ നോക്കി, എന്ത് സിമ്പിളാണ്. ഫിസിക്സ് പഠിക്കുമ്പോൾ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ അതിനെ അങ്ങ് ഇഷ്ടപ്പെടും. നമ്മൾ പറയുമ്പോൾ പ്രണയിക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെടണം, അങ്ങനെ അങ്ങ് പഠിക്കണം. അങ്ങനെ അത് നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മൾ ശരിക്കും ഇഷ്ടപ്പെടണം, അതെ ഇഷ്ടപ്പെടും. ഫോഴ്സ് എഴുതി ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫോഴ്സ് എഴുതി പഠിക്കരുത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനോട് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ആരോ ഈസ് ഷോട്ട് ഫ്രം എ ബോ, ഫ്രം വെയർ ഡസ് ഇറ്റ് ഗെറ്റ് കൈൻഡ്.
ഈസി ക്വസ്റ്റ്യൻ, പെട്ടെന്ന് മനസ്സിലാക്കി തരാം. നമ്മൾ ഈ ബാഹുബലി സിനിമ കാണാത്തായിരിക്കുന്നുണ്ടോ? കാണാൻ ചാൻസ് വളരെ കുറവാണ്. ബാഹുബലി വണ്ണും ടൂവും ത്രീ ഇറങ്ങിയിട്ടില്ല, ഉണ്ടെങ്കിൽ അതും കണ്ടായിരുന്നു. ബാഹുബലി വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് എല്ലാവർക്കും. ബാഹുബലിക്കകത്ത് ബാഹുബലിയും ദേവസേനയും പ്രഭാസിനെയും അനുഷ്കയെ ആരും മറക്കത്തില്ല. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് വന്നിട്ട് നമുക്ക് ബാഹുബലിയിലെ ദേവസേനയും പ്രഭാസിനെയും അനുഷ്കയും നോക്കാം. An arrow is shot from above. നമ്മൾ അമ്പും വില്ലും കണ്ടിട്ടുണ്ട്. അതിനകത്തൊരു സീനുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ശ്രദ്ധിക്കേണ്ട, നിങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയാം. സിനിമയിലെ ഓരോ സീനും അനുഷ്കയും നമ്മുടെ പ്രഭാസിനോട് ഒരുമിച്ച് ഇങ്ങനെ അമ്പും വില്ലും ഉണ്ടാക്കുന്ന സീൻ ഓർമ്മയുണ്ട് അല്ലേ? അന്നേരം നിങ്ങൾ നൽകി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എപ്പോഴും സ്ട്രെച്ച് ചെയ്യുന്ന കിട്ടുമ്പോൾ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്താ എനർജിയാണ്? അതുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് അല്ലെങ്കിൽ സ്പ്രിംഗ് എന്നൊക്കെ പറയുന്നത്. അന്നേരം രണ്ടുപേരോട് അനുഷ്കയും പ്രഭാസിനെ അങ്ങ് മനസ്സിൽ ധ്യാനിക്കുക. അവർ രണ്ടുപേരും ഇങ്ങനെ അമ്പ് ഇതാക്കാൻ പോകുന്നു, വില്ല് കുറയ്ക്കുന്നു അല്ലേ? അന്നേരം സ്ട്രെച്ച് ചെയ്യുമ്പം ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ ആണ്, ഇലാസ്റ്റിക് ആണല്ലോ, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി തൊടുത്ത് വിട്ടു, അമ്പ് മുന്നോട്ട് പോകുന്നു. മൂന്നമ്പും രണ്ടമ്പുമായിട്ടൊക്കെയാണ് അവർ ചെയ്യും പോകുന്നത് അല്ലേ? മൂന്നമ്പ് വെച്ചൊക്കെ ഇതാക്കുന്നുണ്ട്. അന്നേരം ഒരമ്പായാലും മുന്നോട്ട് പോകും, മുന്നോട്ട് പോകുമ്പം മൂവ് ചെയ്യാണ്. അന്നേരം എന്തെനർജിയായിട്ട് മാറി? കൈനറ്റിക് എനർജി. അന്നേരം ദി സ്റ്റോർഡ് അല്ലെങ്കിൽ സ്റ്റോർഡ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അന്നേരം എവിടെ നിന്നാണ് കൈനറ്റിക് എനർജി കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ദി സ്റ്റോർഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അന്നേരം ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. എന്നെ നോട്ട്സിനകത്ത് അല്ലാതെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് നന്നായിട്ട് പഠിച്ചു പോവുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, തരാം. ഒരു സംശയമില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. എല്ലാവരും ഭയങ്കര ടഫ്, ഈസി പഠിച്ച് തിയറി പാർട്ട് ആ 41 കഴിക്കാത്ത നിങ്ങൾ റൊട്ടേഷൻ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ പഠിച്ചിട്ട് പോയിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും, നിങ്ങൾ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ ചാടി വരും, പെട്ടെന്ന് ഉത്തരം പറയും. അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം. അതെ, വെയിറ്റ് ആൻഡ് സീ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. അണ്ടിൽ ദെൻ, ഗീസ് ആർ സൈനിങ് ഓഫ്. ബൈ ബൈ, സീ യു. ഓക്കെ, വാ.